ഇന്ത്യ മഹാരാജ്യം 78-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ രാജ്യമെമ്പാടും പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ. ഉയർന്നു കേട്ടത് രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന സന്ദേശങ്ങൾ. ഭാരതം സ്വാതന്ത്ര്യം നേടിയിട്ട് 77 സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ത്യക്കാർ എല്ലാവരും 78-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ആഹ്ലാദത്തിലാണിപ്പോൾ. കേരളത്തിൽ സംസ്ഥാന തലത്തിലും ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തിയ പരിപാടികൾ പ്രൗഢഗംഭീരമായിരുന്നു. ആലപ്പുഴ ബീച്ച് റിക്രിയേഷൻ മൈതാനത്ത് നടന്ന ആഘോഷത്തിൽ മന്ത്രി സജി ചെറിയാൻ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. വേദിയിലെത്തിയ മന്ത്രിയെ ജില്ലാ കളക്ടർ അലക്സ് വർഗീസും പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് മന്ത്രി പതാക ഉയർത്തുകയും പരേഡ് പരിശോധിക്കുകയും ചെയ്തു. വിവിധ മതങ്ങളും വിവിധ സംസ്കാരങ്ങളും വിവിധ ആചാരങ്ങളും വിവിധ ഭാഷകളും വിവിധ വേഷങ്ങളും കൂടിച്ചേരുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത. ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ നൽകുന്ന കെട്ടുറപ്പാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത്. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നത് എക്കാലവും നമ്മുടെ ആവേശമാണ്, പ്രചോദനമാണ്. ബഹുസ്വരതയാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കഴിയുന്നവരെ സാമൂഹ്യ മുന്നേറ്റത്തിൽ പങ്കാളികളാക്കി മുഖ്യധാരയിലെത്തിക്കാൻ ഇനിയും നമുക്കേറെ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ മതേതരത്വം മറ്റ് ലോക രാജ്യങ്ങൾക്കാകെ മാതൃകയായി മാറിയതാണ്. മതേതരത്വത്തിനെതിരായിട്ടുള്ള ഏത് വെല്ലുവിളിയും നമുക്ക് ഒന്നിച്ച് ചേർത്ത് തോൽപ്പിച്ചേ മതിയാകും. മതേതരത്വം നിലനിർത്താൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എംഎൽഎമാരായ എച്ച്സലാം, പി ചിത്തരഞ്ജൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ നമ്മുടെ ഇന്ത്യ 7.5 ദശാബ്ദത്തിൽ അധികമായി ഒരു സ്വാതന്ത്ര്യ രാജ്യമായി നിലകൊള്ളുന്നു. ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ്. സാക്ഷരതയുടെയും വരുമാനത്തിന്റെയും ഒക്കെ കാര്യത്തിൽ 1947 അപേക്ഷിച്ച് 2024 നമ്മൾ വളരെ അധികം മെച്ചപ്പെട്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ മുന്നിൽ തന്നെയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് ജനങ്ങൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് പരിഹരിക്കുന്ന നാടാണ് നമ്മുടേത്. നമ്മുടെ ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രീയ ചിന്തയും എല്ലാം ഏറെ പ്രകീർത്തിക്കപ്പെട്ടതാണ്. പരേഡ് പരിശോധിച്ച ശേഷം മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, പോലീസ് മേധാവി കെ കാർത്തിക് എന്നിവർ ചേർന്നായിരുന്നു മന്ത്രിയെ സ്വീകരിച്ചത്. പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിൽ നടന്ന ജില്ലാതല ആഘോഷത്തിൽ മന്ത്രി വീണ ജോർജ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ച ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ലോകത്തൊരിടത്തും നമുക്ക് കാണാൻ കഴിയാത്ത അതിമനോഹരമായ സമന്വയം, നാനാത്വത്തിലെ ഏകത്വത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ബഹുസ്വരതയാണ് നമ്മുടെ രാജ്യത്തിന്റെ മനോഹാരിത. എന്റെ പ്രിയപ്പെട്ടവർ, ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിലെ ബസ്സുകൾ കഴുകിയും പരിസരങ്ങൾ വൃത്തിയാക്കിയും കോൺഗ്രസിൻ്റെയും INDUC പ്രവർത്തകന്മാർ നടത്തുന്ന ഈ മാതൃകാപരമായ പ്രവർത്തനം തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാക്കണം എന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡ് ഇന്ന് ശോചനീയാവസ്ഥയിൽ കഴിയുകയാണ്, കുറച്ച് കാലങ്ങളായി. അതിനൊരു പരിഹാരം നമുക്കുണ്ടാക്കണം. നമുക്ക് ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ബസ്സുകൾ അത് ഏറ്റവും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഏറ്റവും നന്നായി ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം
എന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം അധ്യക്ഷനായിരുന്നു. INDUC റീജിയണൽ പ്രസിഡന്റ് പി വി ജോർജ്, നേതാക്കളായ ജോമി ജോസഫ്, പി എച്ച് അഷറഫ്, ജോ വിരുത്തിഗിരി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രൗഢിയും വിശാലതയും ഐക്യവും പ്രകടമാക്കിക്കൊണ്ട് തെങ്ങണ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ 78-ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കി. സ്കൂളിന്റെ വിശാലമായ അങ്കണത്തിൽ ശുഭ്രവസ്ത്രമണിഞ്ഞു നിരന്ന 4000-ത്തോളം വിദ്യാർത്ഥികളും 400-ഓളം സ്റ്റാഫും സ്വാതന്ത്ര്യത്തിന്റെ വിജയഗീതങ്ങൾ ആലപിച്ചും പതാകകൾ വീശിയും ദേശത്തോടുള്ള അഭിമാനാദരങ്ങൾ പ്രകാശിപ്പിച്ചു. 6500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ദേശീയ പതാകയാണ് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ സ്കൂളിൽ പാറിക്കളിച്ചത്. SNDP യോഗം 1A ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ ശാഖായോഗം വൈസ് പ്രസിഡന്റ് TS സജിത് റോയി ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി സന്തോഷ് ആർ രവിസദനത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ശാഖായോഗം കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പതാക ഉയർത്തിയതിനു ശേഷം ശാഖ അംഗങ്ങൾ ആനന്ദാശ്രമത്തിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ 78-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഗ്രാമങ്ങളിലേക്കും പടർന്നു കയറി. വിവിധ സ്കൂളുകളുടെയും സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ദേശീയ പതാക ഉയർത്തിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു ആഘോഷങ്ങൾ. കോൺഗ്രസ് എടത്വ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടത്വ ടൗണിലായിരുന്നു ദേശീയ പതാക ഉയർത്തിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അൽഫോൺസ് ആന്റണി അധ്യക്ഷനായിരുന്നു. തകഴി ചിറയകം ഗവൺമെന്റ് UP സ്കൂളിൽ നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് പ്രധാന അധ്യാപകൻ സന്തോഷ് കുമാർ നേതൃത്വം നൽകി. കുട്ടികളുടെ റാലിയും കലാപരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. തകഴി ഗ്രാമപഞ്ചായത്ത് അംഗം ബെൻസൺ ജോസഫ് സ്വാതന്ത്ര്യ ദിന സന്ദേശം നൽകി. സൂര്യൻ അസ്തമിക്കാതെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുമടക്കിക്കൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചിന്തകൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാകണം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മഹാത്മാഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഭഗത് സിംഗും, നമ്മുടെ ഭഗത് സിംഗ് ഉണ്ടായിരുന്നു അല്ലേ, ഭഗത് സിംഗ് മുനിശങ്ങ് കഴിഞ്ഞിട്ട് വന്നിരിപ്പോൾ ഭഗത് സിംഗും അതോടൊപ്പം തന്നെ അങ്ങനെ നിരവധിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. സമഗ്ര ശിക്ഷാ കേരളം തലവടി BRCയിൽ പ്രവർത്തിക്കുന്ന ഓട്ടിസം സെന്ററിന്റെ ഭാഗമായി നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K സന്തോഷ് അധ്യക്ഷനായിരുന്നു. BPC ഗോപലാൽ ജി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ S ബിൻസി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. കൈനടി AJ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ. സ്കൂൾ മാനേജർ ഫാദർ തോമസ് കമ്പയിൽ ദേശീയ പതാക ഉയർത്തി. പ്രിൻസിപ്പൽ സിൽജോസി കണ്ടത്തിൽ, PTA പ്രസിഡന്റ് റെജി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. കിഴക്കേ മിത്രകരി LP സ്കൂളിൽ നടത്തിയ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. സ്വാതന്ത്ര്യ സമര നായകരുടെ വേഷപ്പകർച്ചയോടെ കുട്ടികൾ എത്തിയത് ഏവരിലും കൗതുകമുണർത്തി. ഹെഡ്മിസ്റ്റർ ഷൈനി ടീച്ചർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശാന്തിഭവനിൽ നടത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷം ഏറെ ശ്രദ്ധേയമായി. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചൊതുന്നതായിരുന്നു പരിപാടികൾ. മതമൈത്രിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും വലിയൊരു നേർക്കാഴ്ചയാണെന്ന് ശാന്തിഭവൻ അങ്കണത്തിൽ 78-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾ ശാന്തിഭവനിൽ ഇത് നടക്കുകയാണ്. ശിവോദാനന്ദ സ്വാമികൾ, മുഹമ്മദ് സാരി, ഫാദർ ഇനാശി ഉരുസിട്ടുള്ളപ്പോൾ മൂന്ന് പേരും ചേർന്ന് പതാകയുയർത്തൽ ചടങ്ങുകൾ നടത്തുമ്പോൾ ഇതൊരു വലിയ ഒരു സന്ദേശം തന്നെയാണ് ലോകത്തിന് നൽകുന്നത്. കോടുകുളഞ്ഞി വിശ്വധർമ്മ മഠാധിപതി ശിവബോധാനന്ദ സ്വാമികൾ ചടങ്ങിൽ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും പരമമായി സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും സ്വാതന്ത്ര്യത്തോടുകൂടി ഈ രാജ്യത്ത് മതവർണ്ണ വൈരുദ്ധ്യങ്ങളില്ലാതെ, രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ ജീവിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പരമമായ ഭാഗ്യമാണ്. ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ വളരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നു. സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി കാത്തിരുന്നത്
അനേകായിരങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടാണ്. അവരുടെ ആത്മാക്കൾക്ക് ഈ അവസരത്തിൽ വീരമൃത്യുവെന്നോ എന്താണ് പറയേണ്ടത് എന്നറിയില്ല. പുന്നപ്ര ജമായത്ത് മസ്ജിദ് ഇമാം മുഹമ്മദ് അസ്ഹാരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റലപ്പള്ളി മുഖ്യ പ്രഭാഷണം നടത്തി. സർവോദയ മിത്ര മണ്ഡലം ജില്ലാ പ്രസിഡന്റ് പി എ കുഞ്ഞുമോൻ, കൈനഗിരി അപ്പച്ചൻ, സന്തോഷ് കുമാർ, ഡെൻസമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രദർ ആൽബി മാത്യു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മാന്നാർ മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ പുത്തൻപള്ളി ജുമാ മസ്ജിദിലും കുരട്ടിക്കാട് മുഹൈദീൻ ജുമാ മസ്ജിദിലും നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മദ്രസ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അധ്യാപകരും ജമായത്ത് അംഗങ്ങളും പങ്കെടുത്തു. പുത്തൻപള്ളി ചീഫ് ഇമാം കെ സകലപത്ത് ദാരിമി, ജമായത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. പഴയ ബ്രിട്ടീഷ് ഭരണം പോലെ ബ്രിട്ടീഷിന്റെ ഭരണമെന്ന് പറയുന്നത് തമ്മിത്തല്ലിക്കുക, അതേപോലെ തന്നെ മതത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തമ്മിത്തല്ലിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു ബ്രിട്ടീഷിന്റെ. അതേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പല ദുഷ്ശക്തികളും കടന്നു വരുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളവരാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മഹത്തായ രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ്. എല്ലാവരുടെയും അവരുടെ മതങ്ങളെ കൊണ്ടുപോകാനും അതിനെ സംസ്കരിച്ചുകൊണ്ട് ജീവിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അവാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നടത്തി. മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് നൽകി വരുന്ന വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകളാണ് വിതരണം ചെയ്തത്. അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഈ കാഴ്ചപ്പാട് മുൻനിർത്തിയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കുള്ളിലും പഠിക്കുന്നത് പൂർണ്ണമായ സൗജന്യ വിദ്യാഭ്യാസമാണെങ്കിൽ ആദ്യമായി കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യത്ത് ഇന്ത്യയിൽ ആദ്യമായി 3 കുഞ്ഞുങ്ങളെ വിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ച് പണം കൊടുത്ത് അവരെ പഠിപ്പിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ വിദേശത്ത് പഠിക്കണ പണം, ഇന്ത്യയെ പഠിക്കണ പണം, കേരളത്തിൽ പഠിക്കണ പണം, നിങ്ങളുടെ തീരദേശത്ത് സ്കൂളുകൾ എടുക്കുക. ഈ കഴിഞ്ഞ 7 വർഷത്തെ ഒരു കണക്കെടുത്ത് എങ്ങനെ കിടന്ന സ്കൂളുകളാണ്. ഇന്ന് കേരളത്തിലെ 600 കിലോമീറ്റർ വരുന്ന തീരദേശത്തെ സ്കൂളുകൾ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ടത് ഒഴിച്ചാൽ മുഴുവൻ സ്കൂളുകളും അന്താരാഷ്ട്ര നിലവാരമുള്ള കെട്ടിടങ്ങളോടുകൂടി ഏറ്റവും മികച്ച സംവിധാനത്തോടുകൂടി മാറ്റപ്പെടുത്താൻ ഗവൺമെന്റ് കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ നേട്ടമാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം തീരമേഖല സ്കൂളുകൾ. ആലപ്പുഴ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പി പി ചിത്രഞ്ജൻ MLA അധ്യക്ഷനായിരുന്നു. കായിക പ്രോത്സാഹന അവാർഡ് വിതരണ ഉദ്ഘാടനം HSLM MLA നിർവഹിച്ചു. നഗരസഭാ അംഗം റീഗോ രാജു, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, കമ്മീഷണർ NS ശ്രീലു, ബോർഡ് അംഗങ്ങളായ സക്കീർ അലങ്കാരത്ത്, KK രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. നെൽകർഷക സംരക്ഷണ സമിതി 1st സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 16 മുതൽ 18 വരെ ആലപ്പുഴ മാമ്പഴക്കരയിൽ നടക്കും. കൃഷിമന്ത്രി പി പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കൂട്ടായ്മയ്ക്ക് നെൽ കർഷക സംരക്ഷണ സമിതി എന്ന് പേര് നൽകി. ആദ്യത്തെ സമര പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തത് മെയ് 18 കുട്ടനാട്ടിൽ പാടി മാർക്കറ്റിംഗ് ഓഫീസിന്റെ മുന്നിൽ നിന്ന് കുട്ടനാടിന്റെ ഭരണസ്ഥിരാകേന്ദ്രമായ താലൂക്ക് ഓഫീസിലേക്കുള്ള മാർച്ചും ധരണയുമായി. അന്നു മുതൽ ഇങ്ങോട്ട് ഇക്കഴിഞ്ഞ 14 മാസക്കാലം 46 സമര പരിപാടികളാണ് നമ്മൾ നടത്തിയത്. കൂടാതെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ നെൽകർഷകർ അനുഭവിക്കുന്ന വിവിധ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് പരിഹാര മാർഗങ്ങളിലൂടെ നിശ്ചയിച്ചുകൊണ്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്കറിയാം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ നിങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുന്ന നോട്ട്സിൽ അതെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റിനും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർക്കും ബോധ്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ 1st സംസ്ഥാന സമ്മേളനം.
കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അധികാരികൾക്ക് മുൻപിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പോരാടുന്ന സംഘടനയാണ് നെൽകർഷക സംരക്ഷണ സമിതിയെന്നും സംഘടനയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനം അതിൻ്റെതായ പ്രാധാന്യത്തോടെയാണ് നടത്തപ്പെടുന്നതെന്നും സമിതി ഭാരവാഹികൾ അറിയിച്ചു. മമ്പുഴക്കരി SNDP സത്യവ്രത സ്മാരക ഹാളിൽ മുരിക്കൻ നഗറിലാണ് സമ്മേളന പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ സമിതി നേതാക്കളായ റെജീന അഷ്റഫ്, വിജയലാലി, സോണിച്ചൻ പുളിങ്കുന്ന്, PR സതീശൻ, ലാലിച്ചൻ പള്ളിവാതുക്കൽ എന്നിവർ പങ്കെടുത്തു. ചങ്ങനാശ്ശേരിയിൽ KSRTC ഓഫീസ് കെട്ടിടത്തിൽ നിന്നും ഒഴുകുന്ന മലിനജലം സമീപത്തെ വ്യാപാരികളെയും യാത്രക്കാരെയും ഏറെ ദുരിതത്തിലാക്കുന്നു. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന പരാതിയാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ചങ്ങനാശ്ശേരി KSRTC ഓഫീസ് കെട്ടിടത്തിൽ നിന്നും മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി. ആദ്യം YMA റോഡിലേക്കാണ് മലിനജലം ഒഴുകി പരക്കുന്നത്. പിന്നെ KSRTC ബസ്സുകൾ തിരുവല്ല ഭാഗത്തേക്ക് പോകുന്ന 1-way റോഡിലേക്കും മലിനജലം ഒഴുകിയെത്തും. ഒഴുകുന്നതും മലിനജലമാണെന്ന് അറിയാതെയാണ് കാൽനട യാത്രക്കാർ അതിന്മേൽ ചവിട്ടി നടക്കുന്നതെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു. ഈ വ്യാപാരികളാകട്ടെ നിരവധി തവണ ഇതിനെതിരെ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ഇവർ പറയുന്നു. നിയമപരമായുള്ള പരാതി കൊടുത്തു, സമരം ചെയ്തു, എല്ലാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ വീണ്ടും അവസ്ഥ ഇതാണ്. അതുകൊണ്ട് 100 ജീവനക്കാർ ഉള്ള സ്ഥാപനമാണ് KSRTC ഇവിടെ. എല്ലാ ബസ്സിൻ്റെ ഡ്രൈവർമാരും അതുപോലെ കണ്ടക്ടർമാരും മറ്റു സ്റ്റാഫൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ കക്കൂസും അതുപോലെ കുളിമുറിയൊക്കെ. അവിടുത്തെ മാലിന്യമാണ് ഈ റോഡിലൂടെ ഒഴുകുന്നത്. ഈ കണ്ട് ഡെങ്കിപ്പനിയുടെ കാലം അതുപോലെ മലമ്പനിയൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ ക്ലീനിങ്ങിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ KSRTC ആണ് ചങ്ങനാശ്ശേരിയിലെ ഏറ്റവും വലിയ മാലിന്യവാഹിനി റോഡിൽ കൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇത് തന്നെയാണ് അവസ്ഥ. മുനിസിപ്പാലിറ്റി ചെന്ന് പറയും, അല്ലെങ്കിൽ അവിടെ ചെന്ന് പറയും, തൽക്കാല പമ്പ് വെച്ചടിക്കും. വീണ്ടും 1 അല്ലെ 2 കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പം ഒഴുകാൻ തുടങ്ങിയിട്ട് 3 രാവിലെ 5 ഒഴുകാൻ തുടങ്ങും. 9 10 ആകുമ്പോൾ അവസാനിക്കും. പിന്നെ അടുത്ത ദിവസം ഇത് തന്നെ. മഴക്കാലത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇപ്പം മഴയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഇത് മാറും. അതുപോലെ തന്നെ ഡെങ്കിപ്പനി, അതുപോലെ തന്നെ എലിപ്പനി ഇതുപോലുള്ളതൊക്കെ പകരാനുള്ള സാധ്യതയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് ഇത് ഒഴുകുന്നത്. ഇതിലെന്തെങ്കിലും ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പരാതി കൊടുത്തും അതുപോലെ തന്നെ സമരം ചെയ്തും ഞങ്ങൾ മടുത്തു. ഏതായാലും നഗരഹൃദയത്തിൽ ദുർഗന്ധം പരത്തി ഈ രീതിയിൽ മലിനജലം ഒഴുകാൻ സാഹചര്യം സൃഷ്ടിക്കുന്നത് അതാരാണെങ്കിലും അവർ മാപ്പർഹിക്കുന്നില്ല. ഒരു വശത്ത് ശുചിത്വ കേരളം, ആരോഗ്യ കേരളം എന്നൊക്കെ കൊട്ടിഘോഷിക്കുമ്പോഴാണ് KSRTC ബസ് സ്റ്റാൻഡിന്റെ പിൻഭാഗത്തുള്ള വഴികളിൽ ഈ മാലിന്യ പ്രവാഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് നടയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. മുന്നണി ചെയർമാൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പോലിത്ത സമരം ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അംഗീകരിക്കുക എന്ന LDF പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധനാധികാരം പിണറായി സർക്കാർ അട്ടിമറിച്ചത് പുനഃസ്ഥാപിക്കുക, പുതുതലമുറ ലഹരിയിൽ വീഴാതിരിക്കാൻ LP ക്ലാസ് മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക, മദ്യേതര ലഹരി വസ്തുക്കളുടെ അനധികൃത നിർമ്മാണ വിതരണങ്ങൾ തടയുവാൻ തദ്ദേശ സ്വയംഭരണ തലങ്ങളിൽ നിയമപരമായി അധികാരമുള്ള സമിതികൾ രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഉദ്ഘാടന യോഗത്തിൽ സമരസമിതി ചെയർമാൻ BR കൈമൾ കരുമാടി അധ്യക്ഷനായിരുന്നു. മുൻ MLA ഷാനിമോൾ ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് കൊടുക്കേണ്ട വിഷയം തന്നെയാണ് ഇന്നിവിടെ ഉന്നയിക്കപ്പെടുന്ന ഈ മദ്യ വിരുദ്ധ സമിതി ഉന്നയിക്കുന്ന ഈ വിഷയമെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. എവിടെ കൂട്ടിമുട്ടുന്ന ഏതൊരു രക്ഷിതാവിനും പറയാനുള്ളത് എന്താണെന്ന്, സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ കണ്ടുമുട്ടുന്ന ആളുകളിൽ നല്ലൊരു ശതമാനത്തിനും ഇന്ന് പറയാനുള്ളത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വിപത്തിനെ കുറിച്ചാണ്. പക്ഷെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വിപത്തിനെ കുറിച്ച് നമ്മൾ ഒരു വശത്ത് പറയുകയും ഇതിൻ്റെ ലഭ്യത കൈയെത്തുന്ന ദൂരത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വളരെ വിരോധാഭാസം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലേക്കുള്ള അവസ്ഥ എന്താണ്? ഇതൊന്നും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകൾ പോലും, കുഞ്ഞുങ്ങൾ പോലും അറിയാതെ ഇതിൻ്റെയൊക്കെ വിപത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു വല്ലാത്ത കാലത്തിലൂടെ, കെട്ട കാലത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് CB ഡാനിയൽ, ഉമ്മച്ചൻ ജയ മേധാരം,
ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, ഡോക്ടർ എം സി സിറിയക്, പ്രൊഫസർ ടി എൻ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിൽ FNHW നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തി. കർക്കിടക ആരോഗ്യ ബോധവൽക്കരണ പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഓരോ മരുന്ന് കഴിച്ചാൽ അതിന്റെ ഗുണം ഒരു വർഷം നിലനിൽക്കും എന്ന് പറയാറുണ്ട്. അതുപോലെ കർക്കിടക മാസത്തിലെ രാമായണം വായന, നേരത്തെ നമ്മൾ പറഞ്ഞ കർക്കിടക പേമാരിയായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം മഴയും പ്രശ്നങ്ങളും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ തൻ്റെ ദാരിദ്ര്യവും നമ്മളുടെ ദുഃഖവും എല്ലാം അകറ്റാൻ വേണ്ടി ഈശ്വരനെ ഭജിക്കുന്ന ഒരു സംവിധാനം. രാമൻ്റെ ജന്മദിന മാസം കൂടിയായ കർക്കിടക മാസിൽ രാമായണം വായിക്കുന്ന രീതി, അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല നമ്മുടെ മനസ്സിന് സംതൃപ്തിയും സമാധാനവും ആശ്വാസമേകുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ ഒരു കാലമെന്ന് തന്നെ അതിനേക്കാണ്. എല്ലാ മാസങ്ങളും നല്ലതാണ്, ഒരു മാസത്തെ നമ്മൾ മോശമായി കാണുന്നില്ല, എല്ലാ മാസങ്ങളും നല്ലതാണ്. അതുപോലെ തന്നെയാണ് കർക്കിടക മാസം. ഉദ്ഘാടന യോഗത്തിൽ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജയ സത്യൻ അധ്യക്ഷയായിരുന്നു. ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഷ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ലിനി ജോളി, ലിബിമോൾ വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി KM, MO ലതീഷ് കുമാർ, ഡോളിസ് കറിയ, മെർലിൻ ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. TTI, PPTTI വിദ്യാർത്ഥികളുടെയും പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരുടെയും ആലപ്പുഴ ജില്ലാ കലോത്സവങ്ങൾ ഓഗസ്റ്റ് 16, 21 തീയതികളിൽ നടക്കും. മാന്നാർ നായർ സമാജം TTI കേന്ദ്രീകരിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് ഞങ്ങൾ വളരെ ലളിതമായിട്ട് ആണ് ഈ പ്രോഗ്രാമുകൾ ഇവിടെ നടത്തുന്നത്. ആർഭാടങ്ങൾ ഒഴിവാക്കി കൊണ്ട് വളരെ ലളിതമായ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നേ ദിവസം അതിൻ്റെ സംഘാടക സമിതി എല്ലാം രൂപീകരിച്ചു. എല്ലാം ഭംഗിയായിട്ട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഉറപ്പ് ശേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സംഘടന നിലവിലുള്ള കൺവീനർമാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിനുള്ള ആലപ്പുഴ ജില്ലയിലെ ഈ വർഷത്തെ TTI PPTI കലോത്സവം 16, 21 തീയതികളിലായിട്ട് നായർ സമാജം മാന്നാർ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ 16 തീയതി രചനാ മത്സരങ്ങളായ കഥാരചന, കവിതാരചന, ഉപന്യാസം, ജലച്ചായം, പെൻസിൽ ഡ്രോയിങ്ങും, 21 സ്റ്റേജ് ഐറ്റങ്ങളായ ലളിതഗാനം, പദ്യപാരായണം, മോണോ ആക്ട്, പ്രസംഗം, പ്രഭാഷണം, സംഘഗാനം, മാപ്പിളപ്പാട്ട് എന്നീ ഇനങ്ങളുമാണ് നടക്കുന്നത്. ഓഗസ്റ്റ് 16 രചനാ മത്സരങ്ങളാണ് നടക്കുന്നത്. 21 കലാമത്സരങ്ങൾ നടത്തും. ജില്ലയിലെ 10 TTIകളിലും 2 PPTTIകളിലും നിന്നായി 150 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. 12 ഇനങ്ങളിലായി 3 വേദികളിലായാണ് മത്സരം. 21 രാവിലെ 10 കലാമത്സരങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അധ്യക്ഷയായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മാനദാനം നിർവഹിക്കും. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, ഭാരവാഹികളായ ഡോക്ടർ KJ ബിന്ദു, സ്മിത S പിള്ള, ശുഭചന്ദ്രൻ, S ശ്രീകുമാർ, KL അശോക് കുമാർ, R രാധാകൃഷ്ണൻ, S സിന്ധു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാതൃവേദി ചമ്പക്കുളം ഫെറോനയുടെ നേതൃത്വത്തിൽ അമ്മ മഹാസംഗമം 2024 സംഘടിപ്പിച്ചു. മങ്കൊമ്പ് തെക്കേക്കര സെന്റ് ജോൺസ് ഇടവകയിൽ നടത്തിയ പരിപാടി ശ്രദ്ധേയമായി. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 പുനലൂർ സ്നേഹതീരം മദർ സുപ്പീരിയർ സിസ്റ്റർ റോസ്ലിൻ അമ്മ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീ തെരുവിൽ കിടന്നാൽ അവൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. അവളെ പിച്ച് കീറാൻ ധാരാളം ആളുകളുണ്ട്. അവൾക്ക് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് ഒരു രാത്രിക്ക് വേണ്ടി അവളെ സ്വന്തമാക്കാൻ ധാരാളം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വന്തമാക്കി ഒരു കുഞ്ഞിനെ സമ്മാനിച്ചുകൊണ്ട് തെരുവിലേക്ക് അവരുപയോഗിക്കുന്ന ആ ഉപയോഗ വസ്തുവിനെ വലിച്ചെറിയുമ്പോൾ അവളെ പിന്നെ ആർക്കും വേണ്ട, എന്റെ സമ്പത്ത് അവനാണ്. ആർക്കും വേണ്ടാതെ തെരുവിൽ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും, നമ്മൾ ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും വാങ്ങാറില്ല ഒരു പേഷ്യന്റിനെ എടുക്കുവാൻ. പണം കൊടുത്ത് അവിടെ ആരെയും എടുക്കാറില്ല. അതുപോലെ വീടുകളിൽ പോയി അവരെ എടുക്കാറില്ല. നമ്മൾ തീർത്ഥം തെരുവിൽ കിടക്കുന്ന, ആർക്കും വേണ്ടാതെ അറിഞ്ഞു തിരിയുന്ന, പോലീസോ കോടതിയെ ബഹുമാനപ്പെട്ട കോടതിയെ കൊണ്ടുതരുന്ന
പാവങ്ങളെ മാത്രമാണ് അവിടെ സ്വീകരിക്കുന്നത്. സമ്മേളനത്തിൽ മാതൃവേദി ഫൊറാന പ്രസിഡന്റ് എലിസബത്ത് തോമസ് അധ്യക്ഷയായിരുന്നു. ചമ്പക്കുളം ബസിലിക്ക റെക്ടർ ഫാദർ ഗ്രിഗറി ഓണങ്കുളം അനുഗ്രഹ പ്രഭാഷണവും അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല മുഖ്യപ്രഭാഷണവും നടത്തി. തെക്കക്കര യൂണിറ്റ് ഡയറക്ടർ ഫാദർ തോമസ് പുത്തമ്പരക്കൽ, ഭാരവാഹികളായ സുജമ്മ ജോസഫ്, ഷേർലി വർഗീസ്, ബീന ജോസഫ്, സിസ്റ്റർ മരിയ എഫ് സി സി തുടങ്ങിയവർ സംസാരിച്ചു. പുതുതലമുറയും ലഹരികളും എന്ന വിഷയത്തിൽ പാനൽ ചർച്ചയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 6,520 രൂപ, പവന് 52,160 രൂപ. കെ സി വി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.